ഹലോ ഡിയേഴ്സ് ഇനി അമ്പത്തൊമ്പതാമത്തെ സെഷനാണ് അതിൽ നമ്മൾ ഈ പറയുന്ന ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു അജണ്ട ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അജണ്ട മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ചെയർപേഴ്സൺ എന്ത് ചെയ്യണം ആ മീറ്റിങ്ങിൽ ആ പറയുന്ന മീറ്റിങ്ങിൻ്റെ സമ്മറി അനൗൺസ് ചെയ്യണം അതിൽ എന്തൊക്കെ ഡിസിഷൻസ് എടുത്തു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം പിന്നെ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ മെജോറിറ്റി അനുകൂലിച്ചുള്ള ഡിസിഷനാണ് എടുക്കുന്നത് അതിൽ വ്യതിചലിച്ചു നിന്ന് അതിൽ പിന്മാറി നിൽക്കുന്ന ആൾക്കാർ ഏതൊക്കെ ഡയറക്ടേഴ്സാണെന്നുള്ളതും മെൻഷൻ ചെയ്ത് പറയുകയും വേണം പിന്നെ ഈ പറയുന്ന ബോർഡ് മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് അത് കൃത്യമായി ഫോം ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഡയറക്ടേഴ്സിന് ആരൊക്കെയാണോ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അറ്റൻഡ് ചെയ്തവർക്കും എന്ത് ചെയ്യണം ഓഡിയോ വിഷ്വൽ മീൻസ് വഴി അറ്റൻഡ് ചെയ്തവർക്കൊക്കെയും എന്ത് ചെയ്യണം അതിൻ്റെ മിനിറ്റ്സ് അയച്ചു കൊടുക്കണം അപ്പോൾ മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആ മിനിറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യണം മിനിറ്റ് മീൻ ആ മീറ്റിംഗ് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഈ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിനും സർക്കുലേറ്റ് ചെയ്യണം അത് റിട്ടേൺ ആയിട്ടോ ഇലക്ട്രോണിക് മോഡ്സിലായിട്ടോ സർക്കുലേറ്റ് ചെയ്യാം ഇനി നമ്മളുടെ ഈ പറയുന്ന

ബോർഡ്സിൻ്റെ റിപ്പോർട്ടിൻ്റെ അപ്രൂവൽ അതിൽ ഡീൽ ചെയ്യാൻ പാടില്ല പ്രോസ്പെക്ടേസിൻ്റെ അപ്രൂവൽ ഡീൽ ചെയ്യാൻ പാടില്ല അതുപോലെ ഓഡിറ്റ് കമ്മിറ്റി മീറ്റിങ്സ് ഫോർ ദ കൺസഡറേഷൻ ഓഫ് അക്കൗണ്ട്സ് അത് ഡീൽ ചെയ്യാൻ പാടില്ല പിന്നെ അപ്രൂവൽ ഓഫ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു അമാൽഗമേഷൻ മെർജർ ഡിമെർജർ അക്വസിഷൻ ആൻഡ് ടേക്ക് ഓവർ ഇതിനെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും വീഡിയോ കോൺഫറൻസിംഗിലൂടെ മീറ്റിംഗ് നടത്തുമ്പോൾ ഡീൽ ചെയ്യാൻ പാടില്ലെന്ന് നിയമപരമായിട്ട് പറയുന്നുണ്ട് ഇനി നമ്മൾ മീറ്റിങ്ങിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് അജണ്ട അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ മീറ്റിങ്ങിൽ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ആ മീറ്റിങ്ങിൽ ചെയ്യേണ്ടതെന്നുള്ളത് അജണ്ടയിൽ വ്യക്തമാക്കിയിരിക്കും ഈ അജണ്ട നമ്മൾ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡയറക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ടാവും സോ ദാറ്റ് ആ അജണ്ട മനസ്സിലാക്കി ഓരോ ഡയറക്ടേഴ്സും ആ മീറ്റിങ്ങിൽ വരുന്ന സമയത്ത് എന്താണ് റിലേറ്റഡ് ആയിട്ട് എന്താണ് അവർക്ക് അവിടെ പറയേണ്ടത് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താനായിട്ട് അജണ്ട സഹായിക്കും ഇനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോറം എത്ര പേരാണ് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് കോറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിയമം കമ്പനി ആക്ട് പറയുന്നത് ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ വൺ എങ്കിലും ഒരു മീറ്റിംഗിൽ കോറമായിട്ടുണ്ടാവണം ദാറ്റ് മീൻസ് പതിനഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ചു പേരെങ്കിലും ഉണ്ടാവണം ആ അപ്പം അല്ലെങ്കിൽ രണ്ട് ഡയറക്ടേഴ്സ് അതായത് ഇപ്പോൾ മൂന്ന് പേരുണ്ടെങ്കിൽ ഉണ്ടാവണം അല്ലെങ്കിൽ രണ്ട് പേർ ഡയറക്ടേഴ്സ് ആ ഏതാണ് കൂടുതൽ ഹയർ അതാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഡയറക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവല്ലേ പത്ത് പേര് എട്ട് പേരൊക്കെ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ മൂന്ന് പേര് നാല് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരാൾ മൂന്നിൽ പേരാണെങ്കിൽ മൂന്നിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് ഏതാണ് ഹയർ എന്നുവെച്ചാൽ അത് ഓക്കെ സോ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെയും ഇതിൽ ഉൾക്കൊള്ളും കോറത്തിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാറുണ്ട് ഓക്കെ പിന്നെ ഇപ്പം സപ്പോസ് ഇപ്പം നമ്മളുടെ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം ടു ആണ് ടോട്ടൽ സ്ട്രെങ്ത്തിന് ടു തേർഡാണെങ്കിൽ റിമൈനിങ് ഡയറക്ടേഴ്സ് രണ്ടിൽ കുറവായിട്ട് രണ്ടിൽ കുറവല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടിൽ കൂടുതലാണ് ഓക്കെ അങ്ങനെ ഒരു അവരെയാണ് നമ്മൾ കോറമായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ മീറ്റിംഗ് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും സമയത്ത് നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല കോറം തയ്യാത്ത കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ ആർട്ടിക്കിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സെയിം ഡേറ്റിൽ തന്നെ അടുത്ത ആഴ്ച ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം സെയിം ടൈമിൽ സെയിം പ്ലേസിൽ എന്ന് പറഞ്ഞിട്ട് അതൊരു നാഷണൽ ഹോളിഡേ ആണെങ്കിൽ പിന്നെ വീണ്ടും അടുത്തൊരു സക്സീഡിങ് ഡേയിലേക്ക് നാഷണൽ ഹോളിഡേ അല്ലാത്തൊരു ഡേയിലേക്ക് മാറ്റും ഓക്കെ സെയിം ടൈം സെയിം പ്ലേസ് അപ്പോൾ ആ സമയത്ത് രണ്ടാമത് നമ്മൾ രണ്ടാമത് റീമീറ്റിങ് വെക്കുന്ന സമയത്ത് കോറം അവിടെ അപ്ലിക്കബിൾ അല്ല അത് അവിടെ കോറം തയ്ക്കേണ്ട ആവശ്യമില്ല കോറം തയ്ക്കാതെ തന്നെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം പിന്നെ ചെയർപേഴ്സൺ എല്ലാ മീറ്റിങ്ങിനും ബോർഡിൽ നിന്നും ഒരു വ്യക്തിനെ ചെയർപേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് ഈ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ആർട്ടിക്കിളിൽ ഈ ചെയർപേഴ്സണെ എന്തു ചെയ്യുന്നില്ല മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഡയറക്ടേഴ്സിന് ചെയർപേഴ്സണെ എലക്ട് ചെയ്യാം മീറ്റിങ്ങിന് ഇന്ന മീറ്റിങ്ങിന് ആരാണ് ചെയർപേഴ്സൺ എന്നുള്ളത് എലക്ട് ചെയ്തിട്ട് അതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഡിസൈഡ് ചെയ്യാം അപ്പോൾ അതുവരെ ആ ഒരു പേഴ്സൺ ചെയർപേഴ്സൺ ആയിരിക്കും ആ ഒരു ബോർഡ് മീറ്റിങ്ങിന് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും ചെയർപേഴ്സൺ എലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അഥവാ ഇപ്പോൾ സെലക്ട് ചെയ്തൊരു ചെയർപേഴ്സൺ നമ്മളൊരു മീറ്റിങ്ങിൽ അഞ്ച് മിനിറ്റ് കൂടാതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും വരാതിരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ മറ്റുള്ള ഡയറക്ടേഴ്സ് അപ്പോൾ തന്നെ അവർക്ക് വേറൊരു വ്യക്തിയിൽ ചെയർപേഴ്സണായിട്ട് എലക്ട് ചെയ്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം ഇനി വരുന്ന റെസൊല്യൂഷനാണ് റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോർഡ് മീറ്റിങ്ങിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു ഈ ഡിസിഷൻസിന് വേണ്ടിയിട്ട് റെസോല്യൂഷൻ ഫോം ചെയ്ത് അത് എല്ലാവരിലും പാസ് ചെയ്ത് എല്ലാവരുടെയും അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ കൺസിഡർ ചെയ്യുന്നത് അപ്പം വോട്ടിംഗ് വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ എല്ലാവരുടെയും സം മെജോറിറ്റി ആൾക്കാരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അപ്പം അതിന് ആണ് ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡിസിഷൻസ് റെസൊല്യൂഷനായിട്ട് വോട്ടിങ്ങിന് വിധേയമാവുമ്പോൾ എന്ത് ചെയ്യുന്നു എല്ലാം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ട് ചെയ്യുന്നുണ്ടാവും മെജോറിറ്റി അനുകൂലിച്ചാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷനിലൂടെ ഫോം ചെയ്യുന്ന ഡിസിഷൻ കൺഫേം ചെയ്യും അല്ലെങ്കിൽ വീണ്ടും എന്തു ചെയ്യും ഡിസിഷൻ മാറ്റാനുള്ള രീതിയിലേക്ക് പോകും സപ്പോസ് ഇപ്പോൾ വോട്ടിംഗ് ഈക്വൽ വോട്ട് ആണ് അതായത് ഈ ഒരു റെസൊല്യൂഷനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അത് അക്സെപ്റ്റ് ചെയ്യാത്തതിന് ഈക്വൽ ആണെങ്കിൽ വീണ്ടും എന്തേലും സെക്കൻഡ് വോട്ടിങ് ചെയ്യുന്നുണ്ടാവും ഓക്കെ നമ്മളിപ്പോൾ വോട്ടിങ് ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഷെയർസ് ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിൽ കോൾസ് ഓൺ ഷെയർസ് മെയ് ഉണ്ടാക്കുന്നതിൽ ഫോർ ഫൈവ് ദ ഷെയർസ് ഫോർ ഫൈവ് ദ ഷെയർസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടത് പിന്നെ ട്രാൻസ്ഫർ ഷെയർസ് ഫിക്സ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടേക്ക് ലോൺ ഇൻ അഡീഷൻ ടു ഡിപെഞ്ചേഴ്സ് ഇൻവെസ്റ്റ് ദ വെൽത്ത് ഓഫ് കമ്പനി ഡിറ്റർമിൻ ദ പോളിസീസ് ഓഫ് ദ കമ്പനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ വോട്ടിങ്ങിലൂടെയാണ് ഫൈനലൈസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന മീറ്റിംഗ് ഓഫ് കമ്മിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ ആദ്യം മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു ഇനി മീറ്റിംഗ് ഓഫ് കമ്മിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ദാറ്റ് മീൻസ് വലിയ വലിയ കമ്പനികളിൽ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ഡിവിഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സബ് കമ്മിറ്റീസ് ഡയറക്ടേഴ്സിൻ്റെ ഫോം ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ ഫുൾ ബോർഡ് എന്ത് ചെയ്യാം അവർക്ക് ഇങ്ങനെ ഒരുപാട് ആയിട്ട് മീറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പല മീറ്റിംഗ്സും ഈ സബ് കമ്പനിക്ക് കമ്മിറ്റീസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഡെലിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാവുകയാണ് ചെയ്യുക കാരണം അത്രയും വലിയ കമ്പനീനെ ഒരു ബോർഡ് കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഇനി അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റി ആദ്യമായിട്ട് നമ്മുടെ കമ്പനി ആക്ടിന്റെ അമെന്റ്മെന്റ് രണ്ടായിരത്തി പത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ കമ്മിറ്റി ഒരു സെൽഫ് ഡിസിപ്ലിൻ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി നമ്മുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറെ കൂടി ഇഫക്റ്റീവായിട്ടും എഫീഷ്യൻ്റായിട്ടും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ് പ്രത്യേകിച്ച് കമ്മിറ്റിയാണ് പ്രത്യേകിച്ചും പബ്ലിക് കമ്പനീസിൽ അപ്പോൾ ഇത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവരുടെ ഫങ്ഷൻസ് കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്ന കമ്മിറ്റിയാണ് അപ്പം ഇങ്ങനെ കമ്മിറ്റീസ് നമ്മൾ പബ്ലിക് കമ്പനിയിൽ ഫോം ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ലിസ്റ്റഡ് കമ്പനി ആയിരിക്കണം അവരുടെ അപ്പ് ക്യാപിറ്റൽ ടെൻ ക്രോഴ്സിന് മുകളിലായിരിക്കണം അതുപോലെ ടേൺ ഓവർ വൺ ഹൺഡ്രഡ് ക്രോഴ്സിന് മുകളിലായിരിക്കണം അതുപോലെ തന്നെ അവരുടെ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ബോറോയിങ്സ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ഓർ ഡിപ്പോസിറ്റ് എക്സീഡിങ് ഫിഫ്റ്റി ക്രോഴ്സ് ആ ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ എന്തുകൊണ്ടും എന്തു ചെയ്യാം ഒരു ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യാം ഈ ഓഡിറ്റ് കമ്പനിയിൽ കമ്മിറ്റിയിൽ മൂന്ന് ഡയറക്ടേഴ്സ് മിനിമം മൂന്ന് ഡയറക്ടേഴ്സ് ഉണ്ടാവും അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കും അദ്ദേഹമാണ് മെജോറിറ്റി ഫോമിങ് എ മെജോറിറ്റി ഈ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ഉണ്ടാവും ആ ചെയർപേഴ്സണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ളൊരു വ്യക്തിനെയാണ് ചെയർപേഴ്സണായിട്ട് ഫോം ചെയ്യുന്നത് ഈ വലിയ ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യുക എന്ന് പറഞ്ഞു ഈ ഓഡിറ്റ് കമ്പനി കമ്മിറ്റിയിൽ നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റേഴ്സിനും കീ മാനേജർ പേഴ്സൺസിനും എന്ത് ചെയ്യാം ആ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഇൻവോൾവ് ആ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇനി ഈ പറയുന്ന ഓഡിറ്റ് കമ്മിറ്റിയുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ സപ്പോസ് ഇപ്പോൾ ബോർഡ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എന്ത് ചെയ്യാം അതിൻ്റെ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാം ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇനി നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം എപ്പോഴും നമ്മളുടെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് നമ്മുടെ ബോർഡിന് റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫങ്ഷൻസാണ് വരുന്നത് അതിൽ മെയിനായിട്ടും ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റ് ഓഡിറ്റർ കമ്പനിയുടെ അപ്പോയിൻറ് ചെയ്യുന്ന ഓഡിറ്റർ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് റെമിനറേഷൻ ടേംസ് ഓഫ് പെർഫോമെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റർ ഇൻഡിപ്പ അവരുടെ പെർഫോമൻസ് അവരുടെ ഇൻഡിപെൻഡൻസ് അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്ത് അവർ എത്രമാത്രം ഇഫക്റ്റീവായിട്ടാണ് ഓഡിറ്റ് പ്രോസസ് നടത്തുന്നത് എന്നുള്ളത് നോക്കാനുള്ള ഫങ്ഷൻ ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിൻ ചെയ്യാനും ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നോക്കാനുമുള്ള ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മളുടെ എന്തെങ്കിലും കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അതിൻ്റെ മോഡിഫിക്കേഷൻസ് അപ്രൂവൽ ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട് പിന്നെ ഇൻ ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ അസെറ്റ്സിനെ വാല്യുവേഷൻ നടത്താനും ഉണ്ട് പിന്നെ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ റിസ്ക് മാനേജ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ നമ്മൾ യൂസ് ഓഫ് ഫണ്ട്സ് പബ്ലിക് ഓഫേഴ്സിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഫണ്ട്സ് അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള മോണിറ്റർ ചെയ്യാനുള്ള ഫങ്ഷനും ഓഡിറ്റ് കമ്മിറ്റിക്ക് ആണ് ഉള്ളത്